പുതുപ്പള്ളിയിൽ ഇരുപാർട്ടികളും നേർക്കുനേർ വാശിയേറിയ പ്രചരണ ചൂടിലാണ്. ഇന്നുകൊണ്ട് പരസ്യ പ്രചരണം അവസാനിപ്പിക്കും, നാളെ നിശബ്ദ പ്രചരണവും നടക്കും. പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾ എല്ലാം ഇന്ന് മണ്ഡലത്തിൽ വാഹന പര്യടനം നടത്തും. UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരിനൊപ്പം റോഡ് ഷോയിൽ പങ്കുചേരും. ഉച്ചയ്ക്ക് 12 മണിയോടെ തോട്ടയ്ക്കാട് നിന്നാകും ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജേക്സി തോമസിന്റെ റോഡ് ഷോ തുടങ്ങുക. BJP സ്ഥാനാർത്ഥി ലിജിൻ ലാലും ഇന്ന് റോഡ് ഷോയിലൂടെയാവും പ്രചരണം അവസാനിപ്പിക്കുകയെന്നതാണ് അറിയാൻ സാധിക്കുന്ന വിവരം. വൈകിട്ട് പാമ്പാടിയിലാണ് 3 മുന്നണികളുടെയും പരസ്യ പ്രചരണത്തിന് കൊട്ടിക്കലാശമാവുക. അഭിപ്രായ സർവേകൾ നല്ലൊരു 10% വോട്ടർമാരെയും സ്വാധീനിക്കുമെന്നും അതുവഴിയും വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നുമാണ് UDF കേന്ദ്രങ്ങൾ കരുതുന്നത്. അതായത് വിജയിക്കാൻ ആവശ്യമായത് എന്തും എടുത്തിട്ടങ്ങ് പ്രയോഗിക്കുക എന്ന തന്ത്രത്തിൽ UDF ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവർ കാട്ടിക്കൂട്ടുന്നതിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. എന്തിനേറെ പറയുന്നു, നടൻ ജയസൂര്യയുടെ പ്രതികരണം പോലും ഇപ്പോൾ പുതുപ്പള്ളിയിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായി ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എന്ന രൂപത്തിൽ മന്ത്രിമാരെ വേദിയിലിരുത്തി ജയസൂര്യ നടത്തിയ പരാമർശം അത്ര നിഷ്കളങ്കമായി ഒരിക്കലും കാണാൻ സാധിക്കുന്ന ഒന്ന് അല്ല. ജയസൂര്യയുടെ ഈ പരാമർശത്തെ ഒരു തുറുപ്പ് ചീട്ടാക്കി മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസുകാർ. തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ബോധപൂർവം നടത്തിയ പ്രതികരണമായി തന്നെ ഇതിനെയും കാണേണ്ടതുണ്ട്. ആരുടെ തിരക്കഥ പ്രകാരമാണ് ആ പരിപാടിയിൽ അദ്ദേഹം അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്നതും വ്യക്തമാണ്. ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നും ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യ സംസ്ഥാന സർക്കാരിനെയും കൃഷിവകുപ്പിനെയും വിമർശിച്ചിരിക്കുന്നത്. ജയസൂര്യയുടെ ആരോപണത്തിന്റെ മുന്നോടിയായി മന്ത്രി തന്നെ രംഗത്ത് വന്നിട്ടും പറഞ്ഞത് മാറ്റി പറയാൻ ജയസൂര്യ ഇതുവരെ തയ്യാറായിട്ടുമില്ല. കാരണം പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് കഴിയും വരെ ഈ വിഷയം കത്തിച്ചു നിർത്തേണ്ടത് ജയസൂര്യയുടെയും കോൺഗ്രസുകാരുടെയും കൂടി ആവശ്യമാണ്. അങ്ങനെ തന്നെ വിലയിരുത്തുന്നതാണ് കൂടുതൽ ഉചിതമാകുക എന്ന് തോന്നുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷം പിടിച്ചു പറയുന്നതല്ലെന്നും കർഷകർക്കൊപ്പമാണ് താനെന്നും പറയുന്ന ജയസൂര്യ നാളിതുവരെ കർഷകരുടെ ഒരു പ്രശ്നത്തിലും ഇടപെട്ടിട്ടില്ലെന്നതും നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ കർഷക നയങ്ങൾ കർഷകരുടെ ജീവിതത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തിയപ്പോൾ രാജ്യ തലസ്ഥാനത്ത് വൃദ്ധരായ കർഷകർ ഉൾപ്പെടെയാണ് തെരുവിൽ ഇറങ്ങിയിരുന്നത്. മലയാളി കർഷകർ ഉൾപ്പെടെ പങ്കെടുത്ത ആ സമരത്തോട് അനുഭാവം പ്രകടിപ്പിക്കാനോ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനോ തയ്യാറാകാത്ത നടനാണ് ജയസൂര്യ. 358 ദിവസം നീണ്ടുനിന്ന കർഷക സമരത്തിനിടെ 719 കർഷകരാണ് മരണപ്പെട്ടിരുന്നത് എന്നതും ജയസൂര്യ ഓർക്കേണ്ടതുണ്ട്. ആ സമരത്തിന്റെ മുന്നണി പോരാളിയായി നിലകൊണ്ടിരുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഈ ചരിത്രം ജയസൂര്യ മറന്നാലും കർഷകർ മറക്കുകയില്ല. കേന്ദ്ര സർക്കാരിനോട് ഒരു നയം, കേരള സർക്കാരിനോട് മറ്റൊരു നയം എന്ന ജയസൂര്യയുടെ നിലപാട് തന്നെ ഇരട്ടത്താപ്പാണ്. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിയ പോരാട്ടമെന്നും രാജ്യത്ത് മറ്റൊരു പാർട്ടിയും നടത്തിയിട്ടില്ല. തോരയിൽ എഴുതിയ പോരാട്ട ചരിത്രമാണ്. അതുപോലെ തന്നെയാണ് കർഷക സമൂഹത്തോടുള്ള ഇടതുപക്ഷ സർക്കാരുകളുടെ കരുതലും ഉണ്ടായിരിക്കുന്നത്. അത് EMS കാലത്ത് ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുതൽ ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ വരെ പ്രകടവുമാണ്. ഇനി ജയസൂര്യയുടെ അറിവിലേക്കായി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം. നെല്ലിന്റെ താങ്ങുവിലയായി കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകാനുള്ളത് 637.7 കോടി രൂപയാണ്. അതേസമയം സംഭരണ വിലയായി കർഷകർക്ക് നൽകാനുള്ളതാകട്ടെ 250 കോടി രൂപ മാത്രവുമാണ്. കേന്ദ്രം നൽകേണ്ട തുക കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആ തുക കൂടി ചേർത്ത് സംസ്ഥാനം വിതരണം ചെയ്തു വരുന്നതും. കേന്ദ്രം കുടിശ്ശിക വരുത്തിയ തുക ലഭിക്കുന്നതിനായി നിരവധി കത്തയച്ചെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ തുക ലഭിച്ചിരുന്നെങ്കിൽ ബാങ്കിൽ നിന്നുള്ള വായ്പ എടുക്കാതെ തന്നെ കർഷകർക്ക് പണം നൽകാൻ കഴിയുമായിരുന്നു എന്നതും ജയസൂര്യ അറിയണം. കർഷകരോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ കേരളത്തിൽ നിന്നും 19 MP കോൺഗ്രസിനോടും ഇവിടെ നിന്നുള്ള കേന്ദ്ര മന്ത്രിമാരോടും പറഞ്ഞ് പണം ലഭിക്കാൻ ആവശ്യമായ ഇടപെടലാണ് ജയസൂര്യ നടത്തേണ്ടിയിരുന്നത്. അല്ലാതെ ക്ഷണിച്ച സദസ്സിൽ വെച്ച് അപമാനിച്ച് പോവുകയല്ല വേണ്ടിയിരുന്നത്.